ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേൽ വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിന്മേൽ പാർത്തലത്തിൽ വസിക്കും നാളാർത്തി പരമണഞ്ഞാലും കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാ ഞാൻ വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ ഭാഗ്യ പദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നു പകലും ക്ഷേമത്തോടും ആരോഗ്യത്തോടും കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. പ്രായത്തിൽ കൂടിയവരും കുറഞ്ഞവരും ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ, രോഗികളായി കഴിയുമ്പോൾ, ഒരു മണിക്കൂറും കൂടെ, ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടെ ദൈവസന്നിധി ഇരിപ്പാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം എബ്രായലേഖനം 10:23 വാക്യം. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എബ്രായലേഖനം ആരെഴുതി എന്ന വ്യക്തമായ ഒരു തെളിവില്ല. വേദപണ്ഡിതന്മാർ പല എഴുത്തുകാരെ കുറിച്ചും അനുമാനിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും ലേഖനത്തിൻ്റെ അകത്തെ എഴുത്തുകളുടെ ശൈലികൾ മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയെന്ന് പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. ഈ എബ്രായ ലേഖനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചും പഴയനിയമയാഗത്തെക്കുറിച്ചും പുതിയ നിയമത്തിലുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിഭരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമായിട്ടാണ് എബ്രായ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലൻ എബ്രായ വിശ്വാസികൾക്ക് കൈമാറിയ ശക്തമായ വാക്തത്വ വചനമാണ് നാം ഇന്ന് പകൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ ധൈര്യം പ്രാപിക്കുകയും ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതിനാൽ ആ പുരോഹിതൻ നമുക്ക് കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ അധികാരം തന്നിരിക്കുന്നതിനാൽ അപ്പോസ്തോലൻ വിശ്വാസ സമൂഹത്തെ തൻ്റെ ശക്തമായ വാക്കിനാൽ ഉറപ്പിച്ചിരിക്കുന്നതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. നമ്മുടെ ദുർമനസാക്ഷി നീക്കിക്കളയണമെന്നും ഹൃദയവും ശരീരവും ശുദ്ധ വെള്ളത്താൽ കഴുകപ്പെടണമെന്നും വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരുവാനും അപ്പോസ്തോലൻ ഈ വാക്യത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ച് വാക്തത്വത്തിലും വാക്തത്വം ചെയ്തവനിലും ഉറപ്പും ധൈര്യവും പ്രാപിപ്പാനാണ് ലേഖകൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ എത്ര വാക്തത്വങ്ങൾ ഉണ്ടായാലും അത് നിറവേറണമെങ്കിൽ അതിന്മേൽ പ്രത്യാശ വെച്ച് അതിനെ പ്രാപിക്കും വരെ അഥവാ അവകാശമാക്കും വരെ അതിനെ മുറുകെ പിടിക്കണം. ഇന്നു പകൽ ജീവിതത്തിൽ അഥവാ തലമുറയിൽ വാക്തത്വമുണ്ടെന്ന് പറഞ്ഞ് മൗനമായിരിക്കാനല്ല, പകരം അതിനെ പ്രാപിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും നമുക്കാവശ്യമാണ്. ദൈവിക വാക്തത്വങ്ങൾ നമുക്ക് നിറവേറപ്പെടണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അതിനെ മുറുകെ പിടിക്കണം, നാം അതിനെ പ്രാപിക്കണം. പ്രവാചകന്മാരിൽ കൂടെയോ ദൈവവചനത്തിൽ കൂടെയോ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കാലങ്ങളും സമയങ്ങളും ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നിറവേറപ്പെടണമെങ്കിൽ നാം അതിനെ മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കണം. അത് ലഭിക്കുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ കാണുന്നു, യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ഭാര്യമാരെയും കുട്ടികളെയും ദാസിദാസന്മാരെയും സമ്പത്തുമായി യാത്ര തിരിച്ചു.
ലാബാന്റെ വീട്ടിൽ നിന്നും വാങ്ങിക്കാവുന്ന സകലതും വാങ്ങി തന്റെ പെൺമക്കൾക്കു വേണ്ടി തന്നെ സേവിച്ച് ചില വർഷങ്ങൾ പിന്നിട്ടു പോയെങ്കിലും ലാബാനെ മുറുകെ പിടിച്ച് അവനവന്റെ അവകാശങ്ങളെ കരസ്ഥമാക്കി. ആടുമാടുകളെ അവൻ കരസ്ഥമാക്കി. ലാബാന്റെ കുഞ്ഞുങ്ങളെ അവൻ കരസ്ഥമാക്കി. ദാസിദാസന്മാരെ അവൻ കരസ്ഥമാക്കി. എല്ലാ മേഖലയിലും യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. അപ്പൻ തലേ കൈവച്ചു കൊടുത്ത അനുഗ്രഹം യാക്കോബിന്റെ കയ്യിലുണ്ട്. ലാബാൻ കൊടുത്ത അനുഗ്രഹവും യാക്കോബിന്റെ കയ്യിലുണ്ട്. മൃഗസമ്പത്തിന്റെ അനുഗ്രഹം, വരയും പുള്ളിയും ഉള്ളത് യാക്കോബിനെന്ന് വേർതിരിച്ചപ്പോൾ പിന്നത്തേതിൽ ജനിച്ച ആടുമാടുകൾ മുഴുവനും വരയും പുള്ളിയുമുള്ളതായി ജനിച്ചു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ മൃഗസമ്പത്തിന്റെ അനുഗ്രഹങ്ങളും യാക്കോബിന്റെ പക്കൽ ദൈവം കൊടുത്തു. എന്നാൽ പ്രിയരെ, യാക്കോബ് യാവോക്കിന്റെ കടൽത്തീരത്തെത്തിയപ്പോൾ തനിക്കുള്ളതിനെ സകലതും, ഹാരാനിൽ വെച്ച് താൻ സമ്പാദിച്ച സകല നന്മകളും, ദാസിദാസന്മാരെയും മൃഗസമ്പത്തിനെയും കുഞ്ഞുകുട്ടികളെയും ഭാര്യമാരെയും താൻ അക്കരെ കടത്തിയ ശേഷം ഇക്കരെ യാവോക്കിന്റെ തീരത്ത് ആ മണലിൽ യാക്കോബ് ഒറ്റയ്ക്ക് നിന്നു. എന്തിനാണ് യാക്കോബ് ഒറ്റയ്ക്ക് നിന്നത്? തന്റെ ദൈവത്തോട് സംസാരിക്കാൻ, തന്റെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ. തനിക്കുള്ളതിനെയൊക്കെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് ദൈവസന്നിധിയിൽ നേരം വെളുക്കുന്നടം വരെ പ്രാർത്ഥിച്ചു. പഴയനിയമം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യാക്കോബ് ദൈവസന്നിധി പ്രാർത്ഥിച്ച ഫലമായി സന്ധ്യയായി മുട്ടുമടക്കിയ യാക്കോബ് നേരം വെളുക്കുന്ന സമയമായപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവന്റെ മുമ്പിൽ ഇറങ്ങി. ദൂതനെ അവൻ കെട്ടിപ്പിടിച്ചു, മുറുകെ പിടിച്ചു. ദൂതനോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തിന്റെ ദൂതൻ തന്നെ വിട്ടുപോകുവാൻ പല കാരണങ്ങൾ ചൊല്ലി സംസാരിച്ചു. എന്നാൽ ഭക്തനായ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബ് ദൂതന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. അവസാനം ഉഷസാകുന്നു, നീ എന്നെ വിടുക. യാക്കോബ് ദൂതനോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൂതൻ ക്ഷണത്തിൽ യാക്കോബിനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താകുന്നു? എന്റെ പേര് യാക്കോബാ. എന്നാൽ ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലായി മാറും. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച യാക്കോബിന്റെ പേര് ദൈവം മാറ്റി. തന്റെ സ്ഥിതി ദൈവം മാറ്റി. തനിക്കുള്ള സകല നന്മകളും തന്റെ ജീവിതത്തിൽ കുന്നുകൂടി കിടന്നിട്ട് അവയൊന്നും വലുതായി യാക്കോബ് കാണാതെ സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം യാക്കോബ് വലുതായി കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ജോലി മണ്ഡലത്തിൽ, ശുശ്രൂഷാ തലങ്ങളിൽ നാം എന്തൊക്കെ വാരിക്കൂട്ടിയാലും, എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും, വലിയ വീട് വയ്ക്കാം, വലിയ തോട്ടങ്ങൾ വാങ്ങിക്കാം, ധാരാളം ബാങ്ക് ബാലൻസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കാം, വിവാഹം കഴിച്ചയക്കാം. പക്ഷെ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, വാസ്തവമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അക്കരെ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇവിടെ യാക്കോബിനെ നോക്കൂ, സകലതും തനിക്കുണ്ട്. ആടുമാടുകളുടെ അനുഗ്രഹവും, ദാസിദാസന്മാരുടെ അനുഗ്രഹവും, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹവും, ഭാര്യയ്ക്ക് ഭാര്യമാരുടെ അനുഗ്രഹവും. നോക്കൂ പ്രിയരെ, ഇതൊക്കെ തന്റെ ജീവിതത്തിൽ നിൽക്കുമ്പോഴും യാക്കോബ് പറയുകയാണ്, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ വീട് വയ്ക്കുന്നതോ പണം സമ്പാദിക്കുന്നതോ മറ്റു പലതും ആണെന്ന് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. പ്രിയരെ, അതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്, ഔദാര്യമാണ്. എന്നാൽ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധം, നാമും ദൈവവും തമ്മിലുള്ളതായ ആ കൃപയുടെ വ്യാപാരം തിരിച്ചറിഞ്ഞ് തമ്പുരാന് വേണ്ടി ജീവിച്ച് തമ്പുരാന്റെ പാതയിൽ സ്റ്റെപ്പ് വെച്ച് അവസാനം നിത്യതയിൽ പോകുന്നതാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, അക്കരെ ചെല്ലുമ്പോൾ സഹോദരൻ വാളും പരിചയമായി നിൽക്കുകയാണ്. വെട്ടിക്കൊല്ലുവാൻ മുൻവൈരാഗ്യവുമായി സഹോദരൻ എതിരേക്കാൻ പടജനവുമായി കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കണമെങ്കിൽ ലാബാന്റെ മക്കളെ കാണിച്ചാൽ പറ്റത്തില്ല, അവരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ലാബാന്റെ തൊഴുത്തിന്ന് കൊണ്ടുവന്ന ആടുമാടുകളെ നിരത്തി നിർത്തിയേ പറ്റില്ല,
അവരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ദാസീദാസന്മാരെ നിരത്തി നിർത്തിയാൽ നടക്കില്ല. പിന്നെയോ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരനായ യേശാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. പ്രിയരെ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വേദനകളും നിങ്ങളുടെ മുമ്പിൽ എതിരേറ്റു നിൽക്കുമ്പോൾ തകർത്തുകളെയും വെട്ടിക്കളെയും തീർത്തുകളെയും എന്ന് പറഞ്ഞുകൊണ്ട് പിശാചു പല്ലു ഞെറമ്പി നിൽക്കുമ്പോൾ, അതിന്റെ നടുവിൽ നീ സമ്പാദിച്ച പണമോ നീ വാരിക്കൂട്ടിയ നിന്റെ പ്രൗഢിയോ ഉയർച്ചയോ നിന്റെ സാമ്പത്തിക മേഖലകളുടെ വളർച്ചയോ ഒന്നും ഇതിനെ തടയാൻ കഴിയത്തില്ല. ഇതിനെ തടയണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുഗ്രഹം നിനക്കുണ്ടെങ്കിൽ നീ ഇന്ന് കർത്താവിനെ മുറുകെ പിടിക്കണം. യാക്കോവ് ദൈവദൂതനെ മുറുകെ പിടിച്ചു. ദൈവദൂതൻ യാക്കോവിനെ വഴിയിൽ ഇട്ട് അനുഗ്രഹിച്ചു. യാവോക്കിന്റെ തീരത്ത് തനിക്കുള്ളതിനെ മുഴുവനും തൻ അക്കരെ കടത്തി. രാത്രി മുഴുവനും അല്ലെങ്കിൽ നേരം വെളുക്കും വരെ യാക്കോവും മണലിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. തന്റെ പ്രാർത്ഥനയിൽ ഉഷസായപ്പോൾ ദൈവദൂതൻ തന്റെ സ്ഥിതി മാറ്റേണ്ടതിന് ഇറങ്ങി വന്നതുപോലെ, എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ദൈവം ഇറങ്ങി വരും. തന്നിൽ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ അവസ്ഥകൾ ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുക. യാക്കോവിനെ അനുഗ്രഹിക്കും വരെ, അവന്റെ പേരു മാറ്റി സ്ഥിതി മാറ്റും വരെ ഭക്തൻ മുറുകെ പിടിച്ചു ദൈവദൂതനെ. നീ ദൈവസന്നിധിയിൽ നിന്നിൽ തന്നിരിക്കുന്ന വാക്തത്വം നിറവേറുന്ന സമയം വരെ, നിന്റെ കുടുംബം അനുഗ്രഹിക്കുന്ന സമയം വരെ, നിന്റെ തലമുറയിൽ ഒരു വിടുതൽ നടക്കുന്ന സമയം വരെ ദൈവത്തെ നീ മുറുകെ പിടിച്ചോണം. തലമുറയിൽ വിടുതൽ, ജോലിയിൽ വിടുതൽ, ശുശ്രൂഷയിൽ വിടുതൽ പൂർണ്ണമാകുന്ന സമയം വരെ ദൈവത്തെ മുറുകെ പിടിച്ച് അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും കുറവുകൾ ഏറ്റുപറഞ്ഞും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഇന്നുവരെ കാണാത്ത ചില വിടുതലുകൾ സ്വർഗം നിന്റെ ജീവിതത്തിൽ നൽകിത്തരും. വേദപുസ്തകത്തിൽ മുറുകെ പിടിക്കുന്നതിന് അനവധി വേദവാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 തെസ്സലോനിക്കലേഖനം 2:15 പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. 1 തെസ്സലോനിക്കലേഖനം 5:21 നല്ലത് മുറുകെ പിടിക്കണം. 1 തീമത്തിയോസ് 6:19 സാക്ഷ്യമുള്ള ജീവിതം മുറുകെ പിടിക്കണം. 1 തീമത്തിയോസ് 6:12 നിത്യജീവനെ മുറുകെ പിടിക്കണം. എബ്രായലേഖനം 3:14 ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് എബ്രായലേഖനം 10:23 കുറിവാക്യമായി, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ. നിങ്ങളോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വാക്തത്വം നിറവേറാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും മരിക്കുകയില്ല. ആ വാക്തത്വം നിറവേറാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ മരിക്കുകയില്ല. കാരണം വാക്തത്വം ചെയ്തവന് നിന്റെ കാലം അറിയാവുന്നവനാണ്. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിനോട് ദൈവം വാക്തത്വം ചെയ്തു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷപ്രജ ഉണ്ടാകും. സാറ അത് കേട്ട് ചിരിച്ചു. എന്നാൽ ചിരിക്കുന്ന സാറായോട് ദൈവത്തിന്റെ ദൂതൻ ചോദിച്ച ചോദ്യം, സ്ത്രീയെ നീ ചിരിക്കുന്നത് എന്ത്? യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്നു പകൽ ദൈവസന്നിധി ശ്രദ്ധിക്കൂ. ദൈവത്തിന് കഴിയാത്തത്, യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിൽ ഗർഭപാത്രം ചുരുങ്ങിയ സമയത്ത് രക്തധമനികളുടെ രക്തയോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ അബ്രഹാമിന്റെ ഭാര്യ സാറായ്ക്ക് കഴിഞ്ഞെങ്കിൽ, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ പുരുഷപ്രജ ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ചില വർഷങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. എന്നാൽ അതിനുശേഷം ദൈവം വാക്തത്വം നിറവേറി. ദൈവം അബ്രഹാമിനോടും സാറായോടും പറഞ്ഞ വാക്തത്വങ്ങൾക്ക് ഒരിക്കലും മാറ്റം വന്നില്ല. ഇസ്രായേൽ ജനത്തെ വാക്തത്വ ദേശമായ കനാൻ ദേശത്ത് കൊണ്ടെത്തിക്കും എന്ന് അബ്രഹാമിനോട് വാക്തത്വം ചെയ്തെങ്കിൽ, പിന്നത്തേതിൽ തന്റെ തലമുറയെ കനാൻ ദേശത്ത് കൊണ്ടെത്തിച്ച ദൈവം. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കൂ.
ഏതെങ്കിലും കാലഘട്ടത്തിൽ നിന്നോടോ നിന്റെ കുഞ്ഞുങ്ങളോടോ നിന്റെ ഭർത്താവിനോടോ ഭാര്യയോടോ ഒരു വാക്തത്വം ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വം നിറവേറുന്ന സമയം വരെ നീ കർത്താവിനെ മുറുകെ പിടിച്ചോണം. അവിശ്വാസവും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് മാറി നിന്നിട്ട് ദൈവവചനത്തെയും പ്രവചനത്തെയും ദൈവിക ശബ്ദത്തെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവിക ശബ്ദത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് വാക്തത്വത്തെയും വാക്തത്വം ചെയ്ത ദൈവത്തെയും മുറുകെ പിടിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടോട് പറയട്ടെ, ആരൊക്കെ മാറിയാലും ഏതൊക്കെ സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായി മാറിയാലും ദൈവം തക്ക സമയത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ആദരിക്കും. ദൈവം തക്ക സമയത്തിന്റെ കുടുംബത്തെ മാനിക്കും. അങ്ങനെയെങ്കിൽ ഇന്നു പകൽ വാക്തത്വം ചെയ്ത ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. നിന്റെ കുടുംബത്തോട് പറഞ്ഞ ദൈവം നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്നോട് പറഞ്ഞ ആ വാക്തത്വങ്ങൾ പലതും മുടങ്ങിക്കിടക്കിയായിരിക്കും, നിറവേറാൻ കഴിയാതെ കിടക്കിയായിരിക്കും. എന്നാൽ ഇന്നു പകൽ വിശ്വസിക്കൂ, ഇന്നു പകൽ നിന്റെ വിടുതലിന്റെ ദിവസമാ. ഈ ദിവസം നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. അത് പുറത്തു വരാൻ പോകുകയാ, അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ശക്തികൾ അഴിഞ്ഞു മാറാൻ പോകുകയാ. കാലം കഴിഞ്ഞെങ്കിലും അബ്രഹാമിനോട് നീതി പുലർത്തിയ ദൈവം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും തലമുറയോടും നീതി പുലർത്തുവാൻ എന്റെ ദൈവം മതിയായവനാ. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ സന്നിധി ഒന്ന് കണ്ണടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നു പകൽ ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. ഈ വചനം കൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, കാലം കഴിഞ്ഞാലും അബ്രഹാമിനോട് ചെയ്ത ആ വിശ്വസ്തത, ആ നീതി ഈ കുടുംബത്തോടും കർത്താവ് ചെയ്യണമേ. അവിടുത്തെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല. 689544, പത്തനംതിട്ട, കേരള. ഫോൺ നമ്പർ 0469275100. മൊബൈൽ നമ്പർ 9446625996. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരുവതെല്ലാം നന്മയായവർ കരുതുന്നു. തന്നിലൻപുള്ള തൻ മക്കൾക്കു വരുവതെല്ലാം നന്മയായവർ കരുതുന്നു. ഒന്നിലും അവർ മനം തളർന്നവ ശരായിടാതെ മന്നവനെ നോക്കിയവർ